മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം മലൈക്കോട്ടെ വാലിബിൻ്റെ ആദ്യദിന കളക്ഷൻ വിവരങ്ങൾ പുറത്ത്. വിവിധ ട്രേഡ് അനലിസ്റ്റുകളുടെയും ട്രാക്കർമാരുടെയും റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് 5 കോടിക്ക് മുകളിലാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. വൻ ഹൈപ്പോടെ എത്തിയ ചിത്രത്തിന് പക്ഷേ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മനഃപൂർവ്വമായ ഡീഗ്രേഡിംഗ് സിനിമയ്ക്ക് നേരെ നടക്കുന്ന ആരോപണങ്ങളും ഉയരുകയാണ്. ഈ അവസരത്തിലാണ് റെക്കോർഡുകൾ സൃഷ്ടിച്ച് മലൈക്കോട്ടെ വാലിബൻ ബോക്സ് ഓഫീസിൽ കസറുന്നത്. 5.85 കോടിയാണ് കേരളത്തിൽ നിന്നും മലൈക്കോട്ടെ വാലിബൻ ആദ്യ ദിനം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ബാക്കി പ്രദേശങ്ങളിൽ നിന്നും 1 കോടി. മൊത്തത്തിൽ 12.27 കോടിയാണ് വാലിബൻ്റെ ഗ്രോസ് കളക്ഷൻ. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മോഹൻലാലിൻ്റെ സിനിമകളിൽ ഏറ്റവും മികച്ച 4-ാമത്തെ വലിയ ഓപ്പണിംഗ് ആയിരിക്കുകയാണ് വാലിബൻ. മരക്കാർ, ഒടിയൻ, ലൂസിഫർ എന്നിവയാണ് മുന്നിലുള്ള മറ്റ് സിനിമകൾ. കേരളത്തിലെ കണക്ക് പ്രകാരം എക്കാലത്തെ മികച്ച 5-ാമത്തെ ഓപ്പണിംഗ് ആണ് വാലിബൻ എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു. അതേസമയം കേരളത്തിലെ എല്ലാ ഭാഷാ റിലീസുകളുടെ ഓപ്പണിംഗ് ലിസ്റ്റിൽ 10-ാം സ്ഥാനത്താണ് വാലിബനുള്ളത്. ഇതിനിടെ വാലിബന് നേരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും രംഗത്ത് വന്നിരുന്നു. വാലിബന് നേരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിന് നേരെ കടുത്ത ഭാഷയിലാണ് ലിജോ പ്രതികരിച്ചത്. വിവിധ ട്രോൾ ഗ്രൂപ്പുകൾ, ചാനലുകൾ എന്നിവയിലൂടെയാണ് മോഹൻലാലിനും ചിത്രത്തിനെതിരെയും കടുത്ത അക്രമം നടക്കുന്നത്. സിനിമ ഫാൻസുകാർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ തിയേറ്റർ റെസ്പോൺസുകൾ. എന്നാൽ ഇത് ഒരു കംപ്ലീറ്റ് ലിജോ ജോസ് ചിത്രമാണ് എന്നതും മറ്റൊരു വസ്തുതയായിരുന്നു. ലിജോ ജോസ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ സാധാരണ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെയുള്ള മാസ് സിനിമയിൽ ഇല്ലാതിരുന്നത് പലരെയും നിരാശരാക്കിയിരുന്നു. ഇതോടെയാണ് സിനിമയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ലിജോയുടെ കൂടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംവിധായകനും സഹസംവിധായകനുമായ ടിനു പാപ്പച്ചനാണ്. കാരണം സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ തിയേറ്ററിൽ കുലുക്കും എന്ന ടിനുവിൻ്റെ വാക്കുകൾ വൈറലായിരുന്നു. ഇത് വച്ചിട്ടായിരുന്നു പിന്നെ ട്രോളുകൾ. ഇതോടൊപ്പം അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ വച്ചിട്ടും ട്രോളുകൾ സജീവമാണ്. എന്നാൽ ഇതോടൊപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവരും കുറവല്ല. സാധാരണ ലിജോ ജോസിൻ്റെ ആരാധകരായിട്ടുള്ളവരെ തൃപ്തിപ്പെടുത്തിയ ചിത്രമാണ് ഇത്. ഇതിനിടെ അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്തതിനും മോഹൻലാലിന് നേരെ അക്രമം നടന്നിരുന്നു. മോശം റിവ്യൂ വന്നതോടെ ഇതിൻ്റെ പേരിലും മോഹൻലാലിന് അക്രമം നേരിടേണ്ടി വന്നു. എന്നാൽ മറ്റ് ചില റിവ്യൂകളനുസരിച്ച് മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ സിനിമയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നുണ്ട് എന്നും അഭിപ്രായങ്ങളുണ്ട്. സാങ്കേതിക വശങ്ങളിലും മികവ് പുലർത്തിയിരിക്കുന്നു. നായകൻ മോഹൻലാലിൻ്റെ മികച്ച കഥാപാത്രമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിൽ എത്തുമ്പോൾ അത് ഒരു ക്ലാസ് ചിത്രമായി മാറിയിരിക്കുകയാണ്. മോഹൻലാലിനൊപ്പം മലൈക്കോട്ടെ വാലിബനിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ വേഗതയിലല്ല സഞ്ചരിക്കുന്നതെങ്കിലും ചിത്രം ആവേശം ഒട്ടും കുറയ്ക്കുന്നില്ല. മാസ് മാത്രം പ്രതീക്ഷിച്ച് ആരും ചിത്രം കാണരുത് എന്ന് മോഹൻലാൽ നേരത്തെ ആവശ്യപ്പെട്ടത് ശരിവെക്കുന്നതാണ് മലൈക്കോട്ടെ വാലിബനിൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ. സ്ഥലകാല സൂചനകൾ തരാതെ ഒരു ഫോക്ക് കഥ പോലെ കാണപ്പെടുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിനുമപ്പുറം അത് പൂർണ്ണമായും ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമാണ്. നാടുചുറ്റി മല്ലന്മാരെ തോൽപ്പിക്കുന്ന മഹാമല്ലൻ്റെ കഥയാണ് മലൈക്കോട്ടെ വാലിബൻ. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദ്യം പറഞ്ഞതുപോലെ സ്ഥലകാല സൂചനകൾ ഇല്ലാത്ത കഥയാണിത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.